എങ്ങോട്ട് ഫ്രെയിം വെച്ചാലും മനോഹര ദൃശ്യങ്ങൾ കിട്ടുന്ന ഇടമാണ് വാഴാലിക്കാവ്. കണ്ണിനും മനസ്സിനും പുതിയൊരു ഉണർവും ഉന്മേഷവും പ്രാധേയമായി തരും വാഴാലിക്കാവ്. തൃശൂർ ജില്ലയിലെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലുള്ള പൈക്കുളം ഗ്രാമത്തിൽ വാഴാലിപ്പാടം എന്ന കൊച്ചു പ്രദേശത്ത് ഭാരതപ്പുഴയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു ക്ഷേത്രമാണ് വാഴാലിക്കാവ്. ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള ആലും കൂത്തുമാടവും ഭാരതപ്പുഴയും ഒരു ഭംഗി തന്നെയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ സിനിമാ പ്രേമികളുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ഇവിടം. ഏകദേശം 100 സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒട്ടനവധി സിനിമകൾ ചിത്രീകരിച്ച പ്രകൃതി മനോഹരമായ ലൊക്കേഷൻ കൂടിയാണ് വാഴാലിക്കാവ്. ഒരു വശം കാടും മറുവശം നീളാനദി, നടുവിലായി പച്ച വിരിച്ച വയൽ, വയലിനു നടുവിലായി ആൽമരവും അതിനോട് ചേർന്ന് കൂത്തുമാടവും. പാവക്കൂത്ത് നടത്താൻ വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ വേദിയെയാണ് കൂത്തുമാടം എന്ന് പറയുന്നത്. ഇത് ഒരു നിഴൽക്കൂത്താണ്. ദേവിക്ക് പാവക്കൂത്ത് കാണാൻ വേണ്ടിയാണ് അത്രേ കൂത്തുമാടങ്ങൾ ക്ഷേത്രത്തിന് അഭിമുഖമായി നിർമ്മിക്കുന്നത്. പാവക്കൂത്തുകളിലെ ഒരു വകഭേദമാണ് തോൽ പാവക്കൂത്ത്. തോലുകൊണ്ടുണ്ടാക്കുന്ന പാവകളിൽ നിന്നാണ് തോൽ പാവക്കൂത്ത് എന്നൊരു പേര് വന്നത്. ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട കൂത്തുമാടങ്ങളിലാണ് തോൽ പാവക്കൂത്ത് അരങ്ങേറാറുള്ളത്. വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന വാഴാലിക്കാവ് ഭഗവതിയും പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന നവകുറുമ്പക്കാവ് ഭഗവതിയുമാണ് ഇവിടുത്തെ പ്രധാന ആരാധന മൂർത്തികൾ. കുംഭമാസത്തിലെ അശ്വതി നാളിൽ നടത്തുന്ന വേല, മീനമാസത്തിലെ രേവതി നാളിൽ നടത്തുന്ന പ്രതിഷ്ഠാദിനം എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ. പാടവരമ്പത്തിലൂടെയുള്ള കൊച്ചുവഴിയിലൂടെ നേരെ പോകുന്നത് നീളാനദിയിലേക്കാണ്. അതെ, നമ്മുടെ സ്വന്തം ഭാരതപ്പുഴയിലേക്ക്. ഇപ്പൊ വെള്ളം തീരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടേക്ക് ഇറങ്ങാൻ സാധിക്കും. മഴക്കാലത്ത് രൗദ്രഭാവത്തിലായിരിക്കും ഈ പുഴ. പുഴയെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന ഒന്നാണ് ഭാരതപ്പുഴ. വേനൽക്കാലത്ത് പുഴ ഉറ്റ ചങ്ങാതിയായി മാറും. മഴക്കാലത്ത് തെല്ലി പേടിയോടുകൂടിയാണ് ഈ പുഴയുടെ മനോഹാരിത ആസ്വദിക്കാറുള്ളത്. പുഴയിലേക്കിറങ്ങാൻ ഇവിടെ പടവുകൾ കെട്ടിയിട്ടുണ്ട്. ഒരു സൈഡിൽ ഇപ്പോൾ പുഴ തോട് പോലെയാണ് കാണുന്നത്. കുറച്ചപ്പുറത്തു കൂടി അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുക്കോടുകൂടി ഇപ്പോഴും പുഴ ഒഴുകുന്നുണ്ട്. ഇതിന്റെ മറുകരയിലൂടെ ഇടയ്ക്കിടെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് തീവണ്ടികൾ വരുന്നതും പോകുന്നതും കാണാം. ഇവിടെ വരുന്ന വഴിയിൽ അറച്ചും പുല്ലുകൾ വളർന്നു നിൽക്കുകയാണ്. അതിലൊരു പ്രത്യേക തരം പൂവുണ്ട്, അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇനൂനൊപ്പം ഞങ്ങളും വെള്ളത്തിലേക്ക് ഇറങ്ങി. നല്ല തണുപ്പാണ് ഇവിടുത്തെ വെള്ളത്തിന്. ഇവിടുത്തെ പൂഴിമണ്ണിന്റെ പ്രത്യേകതയാണ് എന്ന് തോന്നുന്നു. ഒപ്പം ഈ മണ്ണിൽ ചെരിപ്പില്ലാതെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്. കുറച്ചു നേരത്തെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ കൂത്തുമാടത്തിൻ്റെ അരികിലൂടെ പാടവരമ്പത്തുകൂടി നേരെ ആൽത്തറയുടെ അടുത്തേക്ക്. ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെസ്സേജായി വീഡിയോയുടെ താഴെ അറിയിക്കുമല്ലോ. ഒപ്പം ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോവുമായി ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.